ഒരു പ്രൊഫൈൽ. അതായത് അദ്ദേഹം നമുക്കറിയാം മധ്യപ്രദേശിൽ ബി ജെ പിയുടെ നെടുംതൂണാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായി തുടരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത് ഒരു തർക്കത്തിനിടയാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ ബി ജെ പിയുടെ സീറ്റ് പ്രഖ്യാപനത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ സ്വന്തം മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടുണ്ട്. അധികാര രാഷ്ട്രീയത്തിന്റെ എല്ലാ മുഖങ്ങളും കണ്ടുവളർന്ന മധ്യപ്രദേശ് 2018 തുടക്കത്തിൽ കോൺഗ്രസും പിന്നീട് ബി ജെ പിയും ഭരണം തുടർന്ന സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അത് വേദിയാവുകയാണ്. ഇന്ത്യയുടെ ഒത്തമധ്യത്തിലുള്ള പ്രദേശം മധ്യപ്രദേശ്. രൂപീകരണം 1956 നവംബർ 1. 52 ജില്ലകൾ, 230 നിയമസഭാ മണ്ഡലങ്ങൾ, 29 ലോക്സഭാ സീറ്റും 11 രാജ്യസഭാ സീറ്റും. 67 വരെ ആധികാരിക ജയത്തോടെ കോൺഗ്രസ് ഭരണം. 4 മുഖ്യമന്ത്രിമാർ: രവിശങ്കർ ശുക്ല, കൈലാഷ് നാഥ് കഡ്ജു, ഭഗവന്ത് റാവു മൺലോയ്, ഡി പി മിശ്ര. 1967 തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ് നാരായൺ സിംഗ് കോൺഗ്രസ് വിട്ട് ലോക് സേവക് ദൾ രൂപീകരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ വിമതരെ കൂട്ടുപിടിച്ച് നാരായൺ സിംഗ് സർക്കാർ രൂപീകരിച്ച് മുഖ്യമന്ത്രിയായി. 69 കോൺഗ്രസ് തിരിച്ചുപിടിച്ച ഭരണം 77 വരെ തുടർന്നു. ശ്യാംചരൺ ശുക്ല, പ്രകാശ് ചന്ദ്ര സേദി എന്നിവർ മുഖ്യമന്ത്രി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കോൺഗ്രസ് വിരുദ്ധ വികാരം മധ്യപ്രദേശിലും പ്രതിഫലിച്ചു. ജനതാ സർക്കാർ അധികാരത്തിലെത്തി. 3 മുഖ്യമന്ത്രിമാർ: കൈലാഷ് ചന്ദ്ര ജോഷി, വീരേന്ദ്രകുമാർ സക്ലേച്ച, സുന്ദർലാൽ പട്വ. 3 വർഷത്തിനു ശേഷം 1980 മുതൽ 90 വരെ കോൺഗ്രസ് ഭരണം. അർജുൻ സിംഗും മോത്തിലാൽ വോറയും മാറി മാറി ഭരിച്ചു. 90 ആദ്യമായി ബി ജെ പി ഭരണം. സുന്ദർലാൽ പട്വ ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രി. 2.5 വർഷം നീണ്ടു നിന്ന ബി ജെ പിയുടെ ഭരണത്തിന് കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ് അന്ത്യം കുറിച്ചു. 10 വർഷം സിംഗ് മുഖ്യമന്ത്രിയായി. 2003 വീണ്ടും ബി ജെ പി അധികാരത്തിൽ. ഉമാഭാരതി മുഖ്യമന്ത്രിയായി. 1994 ഹൂബ്ലി കലാപവുമായി ബന്ധപ്പെട്ട് ഭാരതിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് ഉമാഭാരതി രാജിവെച്ചു. പിന്നീട് ബാബുലാൽ ഗൌർ മുഖ്യമന്ത്രിയായി. അതിനുശേഷം 2005 മുതൽ 2018 വരെ നീണ്ട 13 വർഷം ബി ജെ പിയുടെ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയായി. 2018 തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ തിരിച്ചടിയായിരുന്നു. 230 സീറ്റുകൾ നേടി കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചു. കമൽനാഥ് മുഖ്യമന്ത്രിയായി. എന്നാൽ ബി ജെ പിയുടെ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ കമൽനാഥ് സർക്കാർ തകർന്നടിഞ്ഞു. തുടർന്ന് 2020 മുതൽ വീണ്ടും ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാർ രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ ചൗഹാൻ എന്ന ഒറ്റയാൾ അത് ബി ജെ പി രാഷ്ട്രീയത്തെ കുറെ നാളായി നിയന്ത്രിക്കുന്നു. ഒരു ഘട്ടത്തിൽ മനു ഈ ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലം അത്ര സുഖകരമല്ല. കാലം അത്ര സുഖകരമല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തുടർന്ന് മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുമോ എന്നറിയില്ല. സീറ്റ് കിട്ടുമോ എന്ന് വലിയ വലിയ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയങ്ങൾ ഉയർന്നു. ഏതായാലും 2018 വലിയ നമുക്ക് ആ മാപ്പ് ഒന്ന് കാണാം. 2018 വരുമ്പോൾ 2018 മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ഒരു പ്രസൻസ് കാണിക്കുന്ന ഒരു മാപ്പാണ് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് കാവ്യാണ്, സെൻട്രൽ സ്പേസിലാണ് ബി ജെ പിക്ക് കുറച്ച് ഒരു ശക്തി വരുന്നത്. ഈ മാപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് ചെമ്പൽ ആ ഒരു ഏരിയ ആണ്, മധ്യപ്രദേശിലെ ചെമ്പൽ ഏരിയ ആണ്. തൊട്ട് ഇടതുവശത്തായിട്ട് കാണുന്നതാണ് ഈ മാൽവ. അതിലെ മുകളിലെ ഭാഗം കൂടുതലും ഈ നോൺ ട്രൈബൽ വിഭാഗങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ താഴെയാണ് ട്രൈബൽ പോപ്പുലേഷൻ ശക്തമായുള്ളത്. മാപ്പിലെ അതായത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ബുണ്ടേൽഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ വിന്ധ്യ, ഏറ്റവും താഴെ കാണുന്ന മഹാകോശൽ. അപ്പം മഹാകോശലിലൊക്കെ വലിയ തോതിൽ ബി ജെ പിക്ക് കരുത്തുള്ള സ്ഥലത്തൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ്സിന് വരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ മാൽവ റീജിയണിൽ നമുക്ക് അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രെങ്ത് കാണാൻ കഴിയും. അവിടെയൊക്കെ നീല കളറിൽ വന്നിരിക്കുന്നു. അതേസമയം സെൻട്രൽ മധ്യപ്രദേശ്, അവിടെ ഒരു 36 സീറ്റാണുള്ളത്. ഈ സെൻട്രൽ മധ്യപ്രദേശ് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഭരണം എന്താ ശിവരാജ് സിംഗ് ചൗഹാന് അദ്വാനിയുമായി ഉണ്ടായിരുന്ന ഒരു അടുപ്പം, അദ്ദേഹം വലിയൊരു നല്ലൊരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അതായത് ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ MA പഠിക്കുമ്പോൾ അദ്ദേഹം ഗോൾഡ് മെഡൽ കിട്ടുകയും അദ്ദേഹം അങ്ങനെ ആ നിലയ്ക്കൊക്കെ ഒരു വലിയ അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാകുകയും ജനങ്ങൾക്ക് യുവാക്കൾക്കിടയിലൊക്കെ ബി ജെ പിയിൽ ശക്തനായി വരികയും ഒക്കെ ചെയ്തിട്ടാണ് 2005 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പക്ഷേ മോദി സർക്കാർ വരുന്നതോടുകൂടി അദ്ദേഹത്തിനോടുള്ള താല്പര്യം
കുറഞ്ഞു വരുന്നു. ഇത്തവണ നമുക്കറിയാം ആദ്യത്തെ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയിലും ചൗഹാന്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ പ്രഖ്യാപനം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ ബുധനിയിൽ അല്ലെ, ബുധനിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ അവസാനത്തെ 57 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ്, മൂന്നാം ഘട്ടത്തിലുള്ളവർ പ്രഖ്യാപിച്ചപ്പോഴാണ് ശിവരാജ് സിംഗ് ചൗഹാന് സീറ്റ് കിട്ടിയത്. അതായത് ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല. അതെ, ബി ജെ പി അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവിടെ നിന്ന് വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഫോട്ടോകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകുമോ എന്ന കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് മൂന്ന് കേന്ദ്രമന്ത്രിമാർ, നരേന്ദ്രസിംഗ് തോമർ എം പി ആണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, മത്സരിക്കുന്നുണ്ട്. മൂന്ന് മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്. പ്രഹ്ലാദ് പാട്ടീൽ മത്സരിക്കുന്നുണ്ട്, ഫർഗൻ സിംഗ് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ഒരു വലിയ കരുത്തുറ്റ നേതാവ് എന്ന് പറയുന്നത് കൈലാഷ് വിജയ് വർഗീയാണ്. അപ്പോൾ അദ്ദേഹം ബി ജെ പി നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. പലയിടത്തും ഈ ബി ജെ പിയുടെ തന്ത്രങ്ങൾ മെനയില്ലെന്നതിലും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന, ബി ജെ പിയുടെ ഒരു ക്ലൗട്ടുള്ള, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളൊരു നല്ല നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടി നമ്മൾ ഇതിൽ കാണണം ചിത്രത്തിൽ. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു രസകരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മധ്യപ്രദേശിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായ ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു കാര്യമാണ്. ദിഗ്വിജയ് സിംഗ് വലിയ ഒരു കരുത്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ അംഗീകാരം കേന്ദ്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഫലത്തിൽ അദ്ദേഹം 2003 പരാജയപ്പെടുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് അദ്ദേഹം പതുക്കെ ഇല്ലാതായിപ്പോയി. അദ്ദേഹത്തിന് ആ പരാജയം ഏറ്റു സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി പിന്നൊരു 18 കഴിഞ്ഞിട്ടാണ് 2013 അദ്ദേഹം പറയുന്നത് എനിക്ക് സീറ്റ് തന്നാൽ ഞാൻ വീണ്ടും എം പി ആയി മത്സരിക്കാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ 2014 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയും അങ്ങനെ. പക്ഷേ പൊതുവേ ഞാനിപ്പോൾ ദിഗ്വിജയ് സിംഗിൻ്റെ കാര്യം പറയാനുള്ളൊരു കാരണം ഈ ചൗഹാനുമായി കൂട്ടിച്ചേർത്താണ്. അപ്പൊ അതായത് ചൗഹാൻ ഒരു കാലത്ത് കരുത്തനായിരുന്നു, മോദിയുടെ അല്ല അദ്വാനിയുടെ വിശ്വസ്തനായിരുന്നു, കരുത്തനായിരുന്നു. പക്ഷേ ഈ അമിത്ഷാ മോദി വരുന്നു, അവർ കേന്ദ്രത്തിൽ അപ്രമാദിത്വം വരുന്നു, അവരുടെ കയ്യിലേക്ക് പാർട്ടി വരുന്നു. അപ്പോൾ ചൗഹാനെ പോലെ നേതാവ് വീണ്ടും മുകളിലേക്ക് ഉയരുന്നില്ല. ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ തലത്തിൽ പരിഗണിക്കപ്പെടുന്ന നേതാവ് കൂടിയാണ് ചൗഹാൻ അല്ലേ. അതെ, അതേ ദിഗ്വിജയ് സിംഗിനും സമാനമായ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ദീർഘകാലം, ദിഗ്വിജയ് സിംഗ് 93 മുതൽ 2003 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ ഒടുവിൽ, ഏറ്റവും ഒടുവിൽ ദിഗ്വിജയ് സിംഗിനുണ്ടായിരുന്ന ഒരു സ്ഥാനം AICC ജനറൽ സെക്രട്ടറി സ്ഥാനമായിരുന്നു. അപ്പോൾ അത് കൂടി നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള ദിഗ്വിജയ് സിംഗ്, ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു ദിഗ്വിജയ് സിംഗ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ചുമതല ആണ് അദ്ദേഹം നൽകുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിക്കാണ്. അങ്ങനെയാണ് ആ സ്ഥാനം കൈമാറി അത് മാറുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏതായാലും നമുക്ക് മനു ഒരു ഈ സർവേ നടന്നിരുന്നു, അതായത് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഒരു പ്രൊഫൈൽ അല്ലേ, അതിലേക്ക് കൂടി ഒന്ന് പോകണം. ശിവരാജ് സിംഗിന്റെ പ്രൊഫൈല്, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ 2014 മോദിക്ക് പകരം BJP ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടിയ പേര് കൂടിയാണ് ചൗഹാൻ. 16 മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന BJP മുഖ്യമന്ത്രി. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട്. പക്ഷേ ഇത്തവണ ശിവരാജ് സിംഗ് ചൗഹാനെ കാര്യമായി പ്രൊജക്ട് ചെയ്യാതെ മൂന്നാം തവണ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത്. ഭരണവിരുദ്ധ വികാരം എന്ന വലിയൊരു ഫാക്ടർ BJP തിരിഞ്ഞുകൊത്തുന്നുണ്ട്. അതെങ്ങനെ ബാധിക്കും കോൺഗ്രസിന്റെ പ്രതീക്ഷയും അവിടെയാണ് ശിവരാജ് സിംഗ് ചൗഹാനിലേക്ക്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 1.5 അധികാരത്തിലിരുന്നതും നിലവിലുള്ളതുമായ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. 1959 March 5 ജനനം. ഭോപ്പാലിലെ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം. 1972 13 RSSലേക്ക്. 1976 അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഭൂഗർഭ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിന് ഭോപ്പാൽ ജയിലിൽ തടവിലായി. രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അഖില ഭാരതീയ കേസരീയ വാഹിനിയുടെ കൺവീനർ. 1990 ബുധിനി നിയോജക മണ്ഡലത്തിൽ നിന്നും സംസ്ഥാന അസംബ്ലിയിലേക്ക്. പിന്നീട് വിദിശ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ചൗഹാൻ ഒന്നിലധികം തവണ MP. 2005 ബാബുലാൽ ഗൗറിന് ശേഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രി. 2008 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചൗഹാൻ വീണ്ടും അധികാരത്തിൽ വന്നു. 2013 മൂന്നാം തവണയും അധികാരത്തിലേക്ക്.
സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നതും നിലവിലുള്ളതുമായ മുഖ്യമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ. 2018 മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും കടുത്ത മത്സരം നേരിട്ടിരുന്നു. 2018 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനാകാതെ ചൌഹാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. എന്നാൽ കമൽനാഥ് സർക്കാരിനെ അട്ടിമറിച്ച് ശിവരാജ് സിംഗ് ചൌഹാൻ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മധ്യപ്രദേശ് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഇലക്ഷൻ ചാനൽ ശിവരാജ് സിംഗ് ചൌഹാൻ എന്താ അധികായൻ, ദേശീയ രാഷ്ട്രത്തിൽ പോലും ശ്രദ്ധേയനാകേണ്ടിയിരുന്ന നേതാവ്, അദ്ദേഹത്തെ മുൻനിർത്തിയല്ല ഇത്തവണ BJP തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല, അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റുണ്ട്. 3 കേന്ദ്രമന്ത്രിമാർ, കേന്ദ്രത്തിലെ നേതാക്കൾ കൂടി ഇത്തവണ മത്സരിക്കുന്നു എന്നതും പ്രധാനമാണ്. കാരണം BJPക്ക് എത്രത്തോളം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്, നമുക്ക് അതുപോലെ തന്നെയാണ് കോൺഗ്രസിനും മറ്റു സാധ്യതകളിലേക്ക് വരണം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.